ജാസ്മിൻ ഗബ്രി കോംബോ അവസാനിച്ചതോടുകൂടി ബിഗ് ബോസ് വീടിനകത്ത് ജാസ്മിൻ ജാഫറിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. ഇവരിൽ ആരു പോയാലും മറ്റേയാൾ എങ്ങനെ കളിക്കുമെന്നൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. ഇതിനിടെയാണ് ഗബ്രിയെ വിട്ടായത്. പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ജാസ്മിൻ സ്വന്തം ഗെയിമിലേക്ക് തിരികെ വരികയും ചെയ്തു. എന്നാൽ വീണ്ടും പ്രേക്ഷകരിൽ നിന്നും നെഗറ്റീവ് പ്രതികരണങ്ങളാണ് ജാസ്മിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജാസ്മിൻ സഹമത്സരാർത്ഥികളുമായി ഉണ്ടായ വഴക്കിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ നിറയെ പോസ്റ്റുകൾ വരുന്നുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ എന്ത് ഗുണമാണ് ജാസ്മിനെ പോലെ ഒരു വ്യക്തിയിലൂടെ കാണിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷക. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഗബ്രി പുറത്തു പോയത്. അവൻ ഇവിടെ ഉണ്ടാകേണ്ടവനാ ഗെയിം കളിക്കാൻ എന്ന് പറഞ്ഞ ജിൻഡോയോട് ഗബ്രിയെ പുറത്താക്കിയത് എന്റെ മിടുക്കത്, ജാസ്മിൻ തുറന്നു പറയുന്നു. പിന്നെ എന്തിനാ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് ജാസ്മിൻ കണ്ണീർ നാടകം നടത്തുന്നത്? റസ്മിൻ തുറന്നു ചോദിച്ചു, നീയും ഗബ്രിയും പ്രീ പ്ലാൻഡായി വന്ന് ഗെയിം കളിച്ചതല്ലേ എന്ന്. ഇത്രയൊക്കെ ആ വീട്ടിൽ അരങ്ങേറിയിട്ടും മൗനിയായി ഇരിക്കാൻ സൗകര്യമില്ല ഞങ്ങൾ പ്രേക്ഷകർക്ക്. ഗബ്രി പോയ ദിവസത്തെ പട്ടി ഓരിയെടുത്ത പോലത്തെ ജാസ്മിൻ്റെ നിലവിളി മാമാങ്കം തന്നെ ഏറ്റവും വലിയ അരോചകമായിരുന്നു ഞങ്ങൾ പ്രേക്ഷകരുടെ കാതുകൾക്ക്. പിന്നെ നോറ പറഞ്ഞത് നേരാണ്, ഇമോഷൻസ് എങ്ങനെയാണ് സ്വിച്ച് ഇട്ടതുപോലെ മാറുന്നത്. അൻസിബ പറഞ്ഞതാണ് ശരി, ജാസ്മിന് ദുഃഖത്തിന്റെ കണ്ടിന്യൂറ്റി പിടിക്കാൻ പറ്റുന്നില്ല. അഭിഷേക് പറഞ്ഞൊരു വിശേഷണം എത്ര അനുയോജ്യമാണ്, അഭിനയ സിംഹമേ എന്നാണത്. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ കപടത കൈവരിക്കാൻ എന്നതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ജിൻഡോ വിളിച്ചു പറഞ്ഞത് പകൽ പോലെ വ്യക്തമാണ്, നിന്റെ മുഖത്ത് ഹാപ്പിനെസ് ആണ്, ഗബ്രി പോയതിൻ്റെതാണ്. അത് ശരിയാണെന്ന് എവിക്ഷൻ ആ കർട്ടൻ ഗബ്രി നീക്കുമ്പോൾ ജാസ്മിന്റെ മുഖത്ത് ഞങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. മോഹൻലാൽ എന്ന മഹാനടൻ സദസ്സിലേക്ക് വിളിച്ച് ഗബ്രിയെ ജാസ്മിനും കണ്ടതാണ്. എന്നിട്ടും അഭിനയം, സീക്രട്ട് റൂമിലാണ് ഗബ്രി. ഗബ്രി ഇപ്പോൾ ഫ്രൂട്ട്സ് തിന്നുക എന്ന് ക്യാമറ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോട്ട് ലക്ഷ്യം വെച്ച് മാത്രമാണ്. ജാസ്മിൻ അറിയാതെ പോയൊരു കാര്യമുണ്ട്, പ്രേക്ഷകർക്ക് നിന്നെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന കാര്യം. നിലവാരമില്ലാത്ത ഗെയിം വെച്ച് പൊറപ്പിക്കില്ല, അത് ഏത് സൗന്ദര്യ ദേവതയാണെങ്കിലും സംസ്കാരവും സഭ്യതയും തൊട്ടു തീണ്ടിയിട്ടില്ല ഈ പെൺകുട്ടിക്ക്. ഒരു യുവതലമുറയെ പ്രതിനിധാനം ചെയ്യുന്ന എന്ത് ഗുണമാണ് കാണിക്കാനുള്ളത്? ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റാണ് ഈ ഷോയെങ്കിൽ ഈ പെൺകുട്ടി ഏത് വിഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഇന്ന് വരെ ചെയ്ത തെറ്റിന് ക്ഷമ പറയുന്ന ജാസ്മിനെ ആരും കണ്ടിട്ടില്ല. ഗബ്രിയെ പ്രേമത്തിൽ കുരുക്കി ഉയരങ്ങൾ കീഴടക്കിയ മിടുക്ക്, ദേഷ്യം വന്നപ്പോൾ അറിയാതെ വായിൽ നിന്നും വീണുപോയതാ. സിജോ പറയുന്നത് കേട്ടു ഗബ്രി പോകാൻ കാരണം ഇവളുടെ പ്രേമ കോംബോ ആണെന്ന്. അപ്സര പറയുന്നു ഗബ്രി വീണത് ജാസ്മിൻ്റെ പ്രേമ നാടകം കൊണ്ടുതന്നെയെന്ന്. എന്നിട്ടും അഭിനയം തുടരുന്ന ഭവതിക്ക് ഭാവുകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്. പോസ്റ്റിലെ വിലയിരുത്തൽ കൃത്യമാണെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കമന്റ് ബോക്സിൽ കൂടുതലും. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.